വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ നടത്തുന്ന സമര നേതാക്കന്മാരുമായി ബിജെപിയുടെ ചങ്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ നടത്തിയ അടിയന്തര ചർച്ചയും പരാജയപ്പെട്ടു. കർഷകരുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ആറാം തവണ ചർച്ച നടത്താനിരിക്കുകയാണ് അമിത് ഷാ ഈ നിർണായക നീക്കം നടത്തിയത്. അമിത് ഷാ എന്താ വിചാരിച്ച് താങ്കളെ കാണുമ്പോൾ കർഷകർ പേടിച്ച് വിറച്ച് താങ്കൾ പറയുന്നത് കേട്ട് എസ് മൂളുമെന്നോ? ഇത് ബിജെപി അല്ല, ഇത് ഉരുക്ക് കർഷകരാണ്. അവർ തീയിൽ കുരുത്തതാ, വെയിലത്ത് വാടില്ല. ഇനി അമിത് ഷാ അല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പറഞ്ഞാലും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞാലും കർഷകർക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, യെസ് ഓർ നോ. തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്നുമാണ് ആര് ചർച്ച ചെയ്താലും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് കർഷക നേതാക്കൾ പറഞ്ഞത്. അതേ എന്നോ അല്ല എന്നോ ഉള്ള മറുപടികളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ചർച്ച ചെയ്യാൻ വരുന്നവരിൽ നിന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അമിത് ഷായുമായി കർഷക പ്രതിനിധികൾ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. ഇരുപക്ഷവും തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിന്നതോടുകൂടിയാണ് ഇന്നലത്തെ ചർച്ച പരാജയപ്പെട്ടത്. അത് അമിത് ഷായുടെ തടിയും വിരട്ടലും കണ്ടാലും കേട്ടാലും ഒന്നും തകരുന്നതല്ല കർഷകരുടെ മനോവീര്യം. ലക്ഷക്കണക്കിന് കർഷകരാണ് സമരമുഖത്തുള്ളത്. വൻകിട കോർപ്പറേറ്റുകളുടെ അച്ചാരം വാങ്ങി കർഷകരെ ഉലുത്താമെന്ന് വിചാരിച്ചാൽ അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ, നടക്കില്ല. അതിന് വെച്ച വെള്ളം വാങ്ങി വെക്കുന്നതാണ് എത്രയും വേഗം നല്ലത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കണം എന്നതുമാണ് ആവശ്യമെന്നും ഷായുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് തന്നെ കർഷക നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതേ എന്നോ അല്ല എന്നോ ഉള്ള മറുപടികളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാണ് നേതാക്കൾ ചർച്ചയ്ക്ക് പോയത്. പതിവ് പോലെ നിയമങ്ങൾ പിൻവലിക്കാനാകില്ലെന്നും ഭേദഗതികൾക്ക് തയ്യാറാണെന്നുമെന്നാണ് ഷാ യോഗത്തിൽ അറിയിച്ചത്. കർഷക പ്രതിനിധികൾ ഇതിന് വഴങ്ങിയില്ല. ഇതോടെ 3 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് വഴിമുട്ടിയത്. അമിത് ഷായുടെ വസതിയിലാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത്. ആദ്യം അതിൽ പങ്കെടുക്കാൻ ചില കർഷക നേതാക്കൾ വൈമനസ്യം പ്രകടിപ്പിച്ചു. എന്തിനാണ് ഷായുടെ വീട്ടിൽ പോയി ചർച്ച ചെയ്യുന്നത്? തുടർന്ന് ഷായുടെ വസതിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിലേക്ക് വേദി മാറ്റി. അതോടെ 7 ആരംഭിക്കുമെന്ന് പറഞ്ഞ ചർച്ച 1 മണിക്കൂറോളം വൈകി 8 ആരംഭിച്ചത്. പഞ്ചാബിലെ കർഷക സംഘടനാ പ്രതിനിധികളായ 8 പേരും രാജ്യമെമ്പാടുമുള്ള വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളായ 5 പേരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു, ഫുൾ കോറം. അതേസമയം കർഷക സമരത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന് മുദ്ര കുത്തുന്ന കേന്ദ്ര സർക്കാരിന് മറുപടിയുമായി സാമൂഹ്യ പ്രവർത്തക മേധാപട്ടർ രംഗത്തെത്തി. ജനങ്ങളുടെ എല്ലാ മുന്നേറ്റങ്ങളും രാഷ്ട്രീയമാണ്, അതിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കാനാണ് ബിജെപിയുടെ ശ്രമം. സമരം സർക്കാരിനെ എത്രത്തോളം ഭയപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് രാഷ്ട്രീയ നേതാക്കളുടെ അറസ്റ്റെന്നും മേധാപട്കർ പറഞ്ഞു.